ബ്രണ്ണൻ തകർന്ന കപ്പലിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ഓർമ്മകളിൽ നിന്ന് പായ്മരവും നങ്കൂരവുമില്ലാതെ തുടഞ്ഞു കയറിയവനെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ ഓർമ്മകൾ കൊത്താൻ ശിലകളില്ല. തകർന്ന കപ്പലിൻ്റെ കൊടിയടയാളവും പേരും ഞങ്ങൾ മറന്നുപോയി. നിന്റെ സ്മാരകമായ ഞങ്ങളുടെ കലാലയമുറ്റത്ത് പറക്കുന്ന കൊടികളിലൊന്നിലും തകർന്ന കപ്പലിൻ്റെ അടയാളങ്ങളില്ല. മഞ്ഞ് പെയ്യുന്ന പുലരിയിൽ ഇരമ്പിപ്പായുന്ന ദീർഘദൂര ബസ്സിലെ തിരക്കുഴഞ്ഞ സീറ്റിൽ ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കവേ മനസ്സ് അസ്വസ്ഥമായി. പ്രിയപ്പെട്ട എൻ്റെ കലാലയത്തിൽ ഇനി ഏതാനും മാസങ്ങൾ കൂടി. വേർപാടിൻ്റെ നൊമ്പരങ്ങളും പരീക്ഷയുടെ വേവലാതിയുമായി കരുണയറ്റ മാർച്ച് വരവായി. തമാശ പറഞ്ഞ് ചിരിച്ചു നടന്ന കൂട്ടുകാരോട്, ശാന്തിവനത്തോട്, തണുത്ത ഇടനാഴികളോട്, ബഹുമാന്യരായ ഗുരുഭൂതരോട് യാത്രാമൊഴിയോതി ഇറങ്ങിപ്പോരേണ്ടതിനെപ്പറ്റി ഓർക്കുമ്പോൾ കണ്ണുകൾ അറിയാതെ നനയുന്നു. നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഡ്വേർഡ് ബ്രണ്ണൻ എന്ന സായിപ്പിൻ്റെ മഹാമനസ്കതയിൽ പിറവിയെടുത്ത മഞ്ഞച്ചായം തേച്ച കൂറ്റൻ കലാലയം ഒരു വഴിയമ്പലം പോലെ കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്നു. എത്രയെത്ര തലമുറകൾ ഈ വഴിയമ്പലത്തിൻ്റെ ഇടനാഴികളിലൂടെ സ്വപ്നങ്ങളുടെ ബാണ്ഡവും പേറി വേദനയോടെ, അമർഷത്തോടെ, പ്രതീക്ഷകളോടെ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോയി. എത്ര മുഖങ്ങൾ, എത്ര പേരുകൾ, എത്ര ഭാവങ്ങൾ. തണുത്ത നിർവികാരതയോടെ ചക്രവാളത്തിലേക്ക് മെഴിനട്ട് വഴിയമ്പലം ഇപ്പോഴും പുതിയ പതികരെ കാത്തിരിക്കുന്നു. പുതിയ സ്വപ്നങ്ങൾ, പുതിയ അമർഷങ്ങൾ, പുതിയ ഭാവങ്ങൾ. വഴിയമ്പലത്തിൻ്റെ ഇടനാടികളിൽ ഉദിച്ചസ്തമിച്ച പുലരികൾക്കും സന്ധ്യകൾക്കും പറയാൻ എത്ര കഥകളുണ്ടാകും. ചുമരുകളിൽ എത്ര വിഷാദത്തിൻ്റെ പോറലുകളുണ്ടാവും. ഒരുപാട് കൗമാരങ്ങളും യൗവനങ്ങളും ചവിട്ടിക്കടന്നുപോയ ഇടനാടികളിലൂടെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്, ചുമരുകൾക്കും തൂണുകൾക്കുമൊക്കെ നാക്കുണ്ടായിരുന്നെങ്കിൽ, എങ്കിൽ സഫലമായ കുറച്ച് കിനാവുകളുടെയും അതിലേറെ കൊഴിഞ്ഞു വീണ ഒരുപാട് ഒരുപാട് മോഹങ്ങളുടെയും കണ്ണു നനയിക്കുന്ന കഥകൾ പറഞ്ഞേനെ.
ഞാൻ പറയാം. നമ്മള് ബ്രണ്ണന്റെ ഹിസ്റ്ററി വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണാ മതി? സമ്മതക്കുറവൊന്നുമില്ല, പക്ഷേ ബ്രണ്ണൻ കോളേജിന്റെ ഹിസ്റ്ററിയും ഈ ഡോക്യുമെന്ററി ഒക്കെ കാണാൻ ഇവിടുത്തെ പിള്ളേരെ ഇരിക്കുക. എന്നാ ഐശ്വര്യ, അതിനായിരിക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. എനിക്കത് വലിയ ബോറിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ബ്രണ്ണൻ കോളേജിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആദ്യമായിട്ടായിരിക്കും. എന്നാ പിന്നെ നമുക്കൊരു ഡോക്യുഫിക്ഷൻ തന്നെ ചെയ്യാം. ഏത് ബോറിംഗ് സീൻ? എഡ്വേർഡ് ബ്രണ്ണൻ കപ്പൽ തകർന്ന് തലശ്ശേരിയിൽ വീഴുന്നു. ഡോക്യുഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. എടാ അരുണ്, നാളെ കോളേജിൽ മമ്മൂട്ടി വരുന്നുണ്ടോ? മറ്റേ ജീവിതത്തിലെ ഏറ്റവും വസന്ത ഉണർത്തുന്ന ഏറ്റവും നല്ല ഓർമ്മകൾ ഉണർത്തുന്നത് കൗമാരകാലമാണ്. ഞാൻ ഇത്രയും കുമാരി കുമാരന്മാരെ കാണുമ്പോൾ ഞാനും എങ്ങനെ ഒരു ഞാനും ഇതുപോലൊരു കൗമാരക്കാരനായിരുന്ന കാലം ഓർത്തു പോവുകയാണ്. ഞാനും നിങ്ങളെ പോലെ ഒരാളായിരുന്നല്ലോ, എനിക്കും ഒരു കൗമാരമുണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെയും ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം എൻ്റെ കൗമാരമാണ്. ഒരു സിനിമാ നടനായിട്ടും നിങ്ങളെക്കാൾ വളരെ സീനിയറായിട്ടുള്ള ഒരാളുമായിട്ടാണ് ഞാൻ നിങ്ങളെപ്പോലെ തമാശ പറയാനും സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ ആഗ്രഹമുള്ള മനസ്സാണ് ഇപ്പോഴും. പക്ഷെ പലതുകൊണ്ടും ഒരിക്കലും സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ കൗമാരക്കാരോടൊപ്പം പങ്കിടാൻ കിട്ടുന്ന നിമിഷങ്ങൾ ഞാൻ ഒഴിവാക്കാറില്ല. തൊഴിൽപരമായ അസൗകര്യങ്ങൾ മൂലം പലപ്പോഴും ഇങ്ങനെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല. യൂണിവേഴ്സിറ്റി യൂണിയൻ പോലെയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കാറ് സാധാരണ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വിദ്യാഭ്യാസ കാലം കഴിഞ്ഞവർ നേരിടേണ്ടി വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ കുറിച്ചാണ്. അത്രയും ഒന്നും ഗഹനമായിട്ട് ഞാൻ സംസാരിച്ചുകൊള്ളണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല എന്നെനിക്കറിയാം. എനിക്ക് വലിയ തമാശകൾ പറഞ്ഞ് നിങ്ങളെ രസിപ്പിക്കാനുള്ള കഴിവില്ല. Friends, ഇലക്ഷന്റെ ചൂടിനിടയിൽ ടോപ്പിക് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ക്യാമ്പസ് പ്രണയം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഞാൻ തീർച്ചയായിട്ടും ക്യാമ്പസ് പ്രണയത്തോട് യോജിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ക്യാമ്പസ് പ്രണയം ഇന്നും നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേങ്കിൽ പണ്ടുള്ള ആ ഒരു സീരിയസ്നെസ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാലഘട്ടത്തിൽ നെരൂത കവിതകളും ചുള്ളിക്കാരൻ്റെ കവിതകളും പാടി നടന്ന പ്രണയിനികളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിട്ടുമാറി ഇപ്പോൾ എന്താ പറയുക, മൊബൈൽ കോളിങ്ങും മെസ്സേജിങ്ങും മാത്രമായിട്ട് മാറുകയും ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമുള്ള ഒരുങ്ങിപ്പോകുന്ന ഒരു സൗഹൃദമാവുകയും അവരുടെ ലോകം എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ അവരുടെ ഇടയിൽ സംഭവിക്കുന്നതാണ് അവരുടെ ലോകം, അവരുടെ അതിലുള്ളതാണെല്ലാം എന്നാണ് അവരുടെ
അപ്പോൾ പ്രണയം തകരുമ്പോഴുള്ള ഒരു ഇമോഷണൽ ആ ഒരു അവസ്ഥ നമുക്ക് നിയന്ത്രിക്കാനാവില്ല. കാരണം ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാകുമ്പോൾ അവരിൽ മാത്രമാണ് ലോകം. അപ്പം മറ്റുള്ളവരായിട്ടുള്ള സൗഹൃദങ്ങൾ കുറയുകയും അവരുടെ സൗഹൃദം പെട്ടെന്ന് നിലനിൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു എന്താ പറയുക ഇമോഷൻ പെട്ടെന്ന് അവർക്ക് തമ്മിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയും അതാണ് ഇപ്പം കേരളത്തിൽ പലപ്പോഴായിട്ട് കണ്ടുവരുന്ന ആത്മഹത്യകൾക്ക് പ്രണയയുടെ ആത്മഹത്യകൾക്കും പിന്നിൽ വെച്ചാൽ ഈ ഒരു ഇതാണ്. അവരുടെ പ്രണയം തകരുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ നിയന്ത്രിക്കാൻ വേറൊരു സൗഹൃദമില്ല. അപ്പോൾ പണ്ടത്തെ ഒരു സീരിയസ്നെസ്സോടെ ഇപ്പം പ്രണയത്തെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതിനുള്ള മൊബൈൽ പോലുള്ള പല ടെക്നോളജീസും ആണ് വന്നത് കാരണമാണ് അത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും ഇതുപോലത്തെ ഒരു അഭിപ്രായമാണ്. കാരണം ശരിക്കും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാണ്ട് പുറത്തുള്ള ഒരു ബാഹ്യമായൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ന് പല പ്രണയങ്ങളും, എല്ലാം തന്നെ പറയുന്നില്ല, പക്ഷേ ഒട്ടുമിക്ക പ്രണയങ്ങളും ക്യാമ്പസുകളിൽ നടക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആത്മഹത്യകളും മറ്റ് ചതിക്കുഴികളിലും യുവതലമുറ പെട്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അനു പറഞ്ഞതിനോടും അനീഷ് പറഞ്ഞതിനും ഒട്ടും യോജിക്കുന്നില്ല. കാരണം മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലഘട്ടത്തിലും പ്രണയിച്ചിട്ട് മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒളിച്ചോടിയിട്ടുണ്ട്. അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പെൺകുട്ടിനെ ദേഷ്യം പിടിച്ചിട്ട് പോയ പെൺകുട്ടിനെ രാത്രി വിളിച്ചിട്ട് സമാധാനിപ്പിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ കത്ത് കൊടുത്തിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ തലേന്ന് കത്ത് കൊടുത്ത് അത് വായിച്ച് മനസ്സിലാക്കി പിറ്റേന്ന് അതിലെന്തെങ്കിലും പിടിക്കാത്ത വേർഡുണ്ടെങ്കിൽ അപ്പാട് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അത് പഴയ കാലഘട്ടത്തിലെ ഒരു പ്രവണതയാണ്. അതിപ്പോൾ ശരിയില്ല. മൊബൈൽ ഫോൺ ഉള്ളത് നല്ലതാണ്. അതുമാത്രമല്ല, കാമുകൻ്റെ ഫോട്ടോ അല്ലെ കാമുകിൻ്റെ ഫോട്ടോ ഈ ഫോണിലുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അങ്ങനെയല്ല സന്തോഷം. ഏറ്റവും വലിയ പ്രശ്നം കാമുകിന്റെ ഫോട്ടോ കാമുകിയുടെ ഫോട്ടോ അവർ അത്രയും വിശ്വാസത്തോടെ മാത്രം അവർ രണ്ടുപേര് തമ്മിൽ എടുക്കുന്ന ഒരു വിശ്വാസത്തോടെ കൂടി ഏൽപ്പിക്കുന്നതാണ് മൊബൈൽ ഫോട്ടോ. സത്യസന്ധമാവുന്ന എവിടെയും ഒരാളും എഴുതി തന്നിട്ടില്ല. ക്യാമ്പസ് പ്രണയങ്ങളിൽ സത്യസന്ധമായിട്ടുണ്ടാവും, അല്ലാതെ ഉണ്ടാവും. ഈ പ്രണയത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഈ മൊബൈലും ഇന്റർനെറ്റും കടന്നു വരുന്നതുകൊണ്ട് പ്രണയം കമ്പോളപ്പെടുന്നുണ്ട് മൊത്തമായിട്ട്. ഇപ്പൊ ഞാനും നിന്നെ പ്രേമിക്കുന്നുണ്ട്, നമ്മൾ ഉള്ള എടുത്ത ഫോട്ടോ നീയോ നിന്റെ ഫ്രണ്ടിനെ എൻ്റെ പിന്നെ പ്രണയിനി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് ഇഷ്ടംപോലെ ബ്ലൂടൂത്തുകളുണ്ട്, അതുണ്ട് ഇതുണ്ട് അങ്ങനെ പ്രചരിപ്പിച്ച് അത് വേറൊരു രീതിയിൽ നെറ്റിൽ വന്ന് അവസാനം തൂങ്ങിച്ചാവേണ്ട. ഇപ്പം തന്നെ ഇപ്പം തളിപ്പറമ്പില്ല, തളിപ്പറമ്പില്ലോ അതിന് വേറെ എന്തെല്ലാം വേർഷൻ ഉണ്ട്. ആ മൂന്ന് കുട്ടികൾ മരിച്ചത് ആലപ്പുഴയിൽ മൂന്ന് കുട്ടികൾ മരിച്ചത് എല്ലാം ഇതിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇന്റർനെറ്റും മൊബൈലും വന്നതോടുകൂടി പ്രണയത്തിൻ്റെ കൺസെപ്റ്റേ മാറിപ്പോയി. അപ്പോഴാണ് നമ്മൾ ഫോട്ടോ എല്ലാം അടുത്തുള്ള കഫേയിൽ കൊണ്ട് കൊടുക്കുകയും അന്ന് അന്നേരം നമ്മളൊന്നും ആലോചിക്കുന്നില്ല അതിന്റെ പ്രത്യേകതയെ പറ്റി. പക്ഷേ സംഭവിച്ചതിന് ശേഷമാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അതാണ് പല ആത്മഹത്യകൾക്കും. ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ പ്രണയം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രണയത്തിന് അത്ര വിശാലവൽക്കരിച്ചിട്ടൊന്നും ആരും കാണുന്നില്ല. എന്താന്ന് വെച്ചാല് അതല്ല പിന്നീട് ഒരു ചെയ്ത പ്രിയപ്പെട്ട കുട്ടി, നിന്റെ ഓട്ടോഗ്രാഫിലെ വർണ്ണത്താടുകളിൽ എഴുതപ്പെടാത്ത വാക്കുകൾ എൻ്റെ ഉള്ളിൽ കലമ്പിൽ കൂട്ടുന്നു. ഹർഷത്തിൻ്റെ സന്ധ്യകളും നിർവൃതിയുടെ പുലരികളും നിന്റെ ഭാവി ജീവിതത്തിൽ നിറങ്ങൾ ചേർത്തട്ടെ. തനിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളേറെയായി, ഓർത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളും. പിണങ്ങാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മൂന്ന് ദിവസം, അതിൽ കൂടുതൽ നീളാറേയില്ല ഞങ്ങളുടെ പിണക്കം. കുഞ്ഞിക്കിളിയും അണ്ണാരക്കണ്ണനും ഇന്ന് വന്നില്ല. എൻ്റെ കാത്തിരിപ്പിന് ദീർഘനേരം നിറം പകരാതെ അവസാന തോഴനും അസ്തമിച്ചു. ഇനിയും അവൻ വരുമെന്ന് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന എൻ്റെ കണ്ണുകൾ പിന്നീടൊരിക്കലും ഈറനണിഞ്ഞില്ല. ഹൃദയം പലപ്പോഴും അതിവേഗം ഇടിച്ചു. അവൻ്റെ വാക്കുകൾക്കിടയിലെ മൗനത്തിന് കാതോർത്തിരുന്നു. ഞാനിന്ന് വായടയ്ക്കാറേയില്ലത്രേ. നീ എന്നോട് പിണങ്ങി. എന്തുകൊണ്ടോ ഈ വഴിയമ്പലത്തെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു പോയിരിക്കും. ഇവിടെയാണ് എൻ്റെ ബോധങ്ങൾക്ക് ചിറക് മുളച്ചത്, കിളുന്തു മോഹങ്ങൾക്ക് നാവ് കിളിർത്തത്. ഒരപരിചിതനായി കടന്നു വന്ന് പതിയെ രൂപപ്പെട്ട സൗഹൃദത്തിൻ്റെ വിപുലമായ വലയങ്ങൾക്കകത്ത് ഉല്ലാസത്തോടെ ഒഴുകുമ്പോഴൊക്കെയും ദിവസങ്ങളുടെ കുടിച്ചിൽ മാസങ്ങളുടെ കടന്നുപോക്കിൽ
വർഷങ്ങളുടെ നഷ്ടങ്ങളിൽ ഞാൻ ഏറെ വേപത് പൂണ്ടിട്ടുണ്ട്. എത്ര പൊടുന്നെന്നെയാണ് ദിവസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത്, എത്ര പൊടുന്നെന്നെ. അഞ്ച് വർഷങ്ങൾ കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു ബ്രണ്ണൻ്റെ ഹൃദയവിശാലത. ഈ വലിയ ലോകത്ത് ഞാൻ എന്താകണം എന്ന ചിന്ത എന്നെ പലതിൽ നിന്നും മാറ്റി നിർത്തി. ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി എൻ്റെ അഞ്ച് വർഷങ്ങൾ ബ്രണ്ണനിൽ പൂർത്തിയാകുന്നു. കഴിഞ്ഞ ഓരോ വർഷവും കോളേജ് യൂണിയൻ മാഗസിൻ പുറത്തിറങ്ങുമ്പോൾ ആർത്തിയോടെ ഓരോ പേജും വായിച്ചു തീർക്കുകയും അസുലഭമായ ഒരു കാലഘട്ടത്തിൻ്റെ സുവർണ സ്മരണികകൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സൂക്ഷിച്ചു വച്ചതുമല്ലാതെ അതിൽ എൻ്റേതായി എന്തെങ്കിലും വേണമെന്ന് തോന്നിയിരുന്നില്ല. 1000 കൂരമ്പുകൾ ഹൃദയത്തിൽ തറയ്ക്കുന്ന വേദനയുമായി ബ്രണ്ണനോടും ഹോസ്റ്റലിനോടും അവസാന യാത്ര പറഞ്ഞ് നാളെ പുലർച്ചെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. കലാലയ മുത്തശ്ശിയുടെ ഹൃദയത്താളുകളിൽ കുത്തിക്കുറിക്കുവാൻ ഇനിയൊരവസരമുണ്ടോ എന്ന് ആരോ ചോദിച്ചിരുന്നു. ഞാനെന്തെഴുതാൻ? എന്നാലും എഴുതുകയാണ്. ഓർമ്മകൾക്ക് ഓർമ്മയില്ലാതാകുന്ന കാലത്ത് ബ്രണ്ണൻ്റെ രാജവീഥികൾ ഒരു നാൾ എൻ്റേതുമായിരുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഓർമ്മകൾ തിരമാലകൾ പോലെ നിലയ്ക്കാതെയാകുമ്പോൾ യാത്ര പറയാനെങ്കിലും ഞാനൊന്ന് മുരടണക്കട്ടെ. ഹോസ്റ്റൽ ജീവിതം എന്തൊരനുഭവമായിരുന്നു! ഒരു നേരത്തും നിശബ്ദമായിരുന്നില്ല ഹോസ്റ്റൽ. ഒരു വാച്ച്മാനെ പോലെ പുലർച്ചെ വരെ ഹോസ്റ്റൽ വരാന്തയിലൂടെ റോന്തു ചുറ്റി ഓരോ മുറിയുടെയും വാതിലിൽ തട്ടിക്കൊണ്ടിരുന്ന വിദ്വാൻമാർ ഉണ്ടായിരുന്നു. പേരുപോലും കേട്ടിട്ടില്ലാത്ത നാട്ടിൽ നിന്നും വന്നവർ കൂടപ്പിറപ്പുകളായി. അലക്കിത്തരാം ഷർട്ടുകൾ എന്ന കണ്ടീഷനിൽ ഓരോ റൂമും കയറിറങ്ങിക്കൊണ്ടിരുന്നു. പകലിൻ്റെ സൗന്ദര്യമല്ല ബ്രണ്ണൻ്റെ രാവിന്. കേളകത്തെ വഴികളിലൊന്നിലെന്ന പോലെ രാവേറും വരെ ക്യാമ്പസിൽ അലഞ്ഞു നടന്നു. പോർട്ടിക്കോവിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഹോസ്റ്റൽ മതിൽ ചാടിക്കടന്ന് സെക്കൻഡ് ഷേക്ക് പോകുവാനായിട്ടില്ല. ഗേറ്റ് എപ്പോഴും തുറന്നു കിടന്നതു തന്നെ കാരണം. മറ്റു വിദ്യാർത്ഥികൾക്കപ്പുറം അടുപ്പം യൂണിയനുമായി ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തിനും ഏതിനും ബ്രണ്ണനിലെ വിദ്യാർത്ഥി നേതാക്കൾക്കൊപ്പം ഉറച്ചു നിന്നു. എത്രയെത്ര സമരങ്ങൾ, ചോദ്യം ചെയ്യലുകൾ, സംഘടനകൾ. ക്യാമ്പസ് ആകെ ഒന്ന് കറങ്ങുമ്പോഴേക്കും നെറ്റിയിൽ വിയർപ്പ് പൊടിയുമായിരുന്നു. ഇരുപേരുവിളിക്കാരെയും കമൻ്റടിക്കാരെയും ഏറ്റവും പേടിക്കേണ്ടത് പഞ്ചാരമുക്കിലാണ്. എങ്കിലും അതുപോലെ സൗഹൃദത്തിൻ്റെ നേരുപതിഞ്ഞ എത്രയെത്ര ഇടങ്ങൾ. പ്രണയിച്ച കുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ പഠനം നിർത്തി ജോലി തേടിപ്പോയ കൂട്ടുകാരൻ. രാകേഷേട്ടൻ്റെ കൂൾബാറും സ്റ്റോൺ ബെഞ്ചും ഓഡിറ്റോറിയമെല്ലാം ഓരോ കാമുകിക്കായി വീതിച്ചു നൽകിയ ബിരുദൻ.
പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളിലെ രേഖാചിത്രങ്ങൾ. ശാന്തിവനം നിശബ്ദമായിക്കൊണ്ടിരിക്കുന്നു. കുറുക്കന്മാർ ശല്യം ചെയ്യാത്ത വൈകുന്നേരങ്ങളിൽ ആ പച്ചപ്പിൽ എത്ര നേരവും ഇരിക്കാം. പറയുവാൻ എന്തെല്ലാമുണ്ട്? കവിക്കും കള്ളുകുടിയനും ഒരുപോലെ പ്രിയങ്കരം. ഈ ചാറ്റൽ മഴയത്ത് എങ്ങനെയാ പി ജി ബ്ലോക്ക് വരെ നടക്കുക? കുറച്ചു കഴിഞ്ഞാൽ റീഡിംഗ് റൂമിന് മുന്നിലെ നെല്ലിമരം പെയ്യാൻ തുടങ്ങും. പെൺകുട്ടികൾ കേമികൾ ഒരു കുടയ്ക്ക് മൂന്നെണ്ണം കണക്കിൽ നീങ്ങിത്തുടങ്ങി. മൈലാഞ്ചി വരച്ചതേയുള്ളൂ, മായാതെ നോക്കണം. നാളെയും വരേണ്ടതാണെന്ന തോന്നലിൽ യാത്ര പറയാൻ മറന്നുപോയി. ചാറ്റൽ മഴ എൻ്റെ നാട്ടിലും പെയ്യും, പക്ഷേ കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയ ഉന്നത വിദ്യാകേന്ദ്രമാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. 35 വർഷത്തോളം തലശ്ശേരി തുറമുഖത്തെ മാസ്റ്റർ അറ്റൻഡന്റായി സേവനമനുഷ്ഠിച്ച് 1859 ഒക്ടോബർ 2 അന്തരിച്ച എഡ്വേർഡ് ബ്രണ്ണൻ നിക്ഷേപിച്ചിരുന്ന 8,900 രൂപയാണ് ബ്രണ്ണൻ വിദ്യാലയത്തിന്റെ സ്ഥാപക മൂലധനം. കേരളത്തെ ഭ്രാന്താലയമെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിക്കുന്നതിനും ദശകങ്ങൾക്ക് മുമ്പ് താഴ്ന്ന ജാതിക്കാരെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി കണക്കാക്കിയിരുന്ന കാലത്താണ് എല്ലാ ജാതി മത വിഭാഗങ്ങളിലും പെട്ട കുട്ടികൾക്ക് സൗജന്യമായി ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിന് ഒരു സ്കൂൾ ബ്രണ്ണൻ വിഭാവനം ചെയ്തത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിൽ ബോംബെ മറൈൻ സർവീസിൽ ക്യാബിൻ ബോയ് ആയി സേവനമനുഷ്ഠിക്കുന്ന സമയത്താണ് എഡ്വേർഡ് ബ്രണ്ണൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ തലശ്ശേരി തീരത്തിനടുത്ത് അപകടത്തിൽപ്പെട്ടത്. തകർന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ബ്രണ്ണന് തലശ്ശേരി തീരം അഭയം നൽകി. 19 പശ്ചിമതീരത്തെ ഏറ്റവും പ്രധാന ഇംഗ്ലീഷ് വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു തലശ്ശേരി. ഇവിടുത്തെ തുറമുഖത്തിന്റെ മുഖ്യ ചുമതലക്കാരനായ മാസ്റ്റർ അറ്റൻഡന്റ് എന്ന ഉദ്യോഗം ബ്രണ്ണന് ലഭിച്ചത് അഞ്ചരക്കണ്ടി കറപ്പത്തോട്ടത്തിന്റെ ഉടമസ്ഥനായിരുന്ന മർഡോക് ബ്രൗണുമായുള്ള സൗഹൃദത്തിലൂടെയായിരുന്നു. തലശ്ശേരിയിലെ മാസ്റ്റർ അറ്റൻഡന്റ് പദവിയിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം 75 വയസ്സിൽ നമ്മൾ ആദ്യം തന്നെ കേൾക്കുന്നത് ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് നമ്മൾ പഠിക്കുന്ന ഒരു മാഷ മകൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്നുണ്ട് എന്നൊക്കെ മാഷ നമ്മളോട് അടുക്കടി പറയായിരുന്നു. പിന്നെ ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ അന്നത്തെ പ്രിൻസിപ്പാൾ ഇ രാഘവാര്യർ എന്ന് പറയുന്ന ആൾ ഒരു സാഹിത്യ തമ്മായി ഉദ്ഘാടനം ചെയ്യാൻ അവിടെ കൂത്തുപറമ്പ് ഹൈസ്കൂളിൽ വന്നിരുന്നു. അന്നേരമാണ് അയാൾ കോളേജ് പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ആളാന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നതാണ്. ഒരു അത്ഭുതത്തോടെ നോക്കി കണ്ടൊരു സന്ദർഭമാണ്. പിന്നെ 10 കഴിഞ്ഞു ഉയർന്ന് പഠിക്കാൻ സാധാരണയിൽ കഴിയുമായിരുന്നില്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ബ്രണ്ണൻ കോളേജിൽ അപേക്ഷ കൊടുക്കുകയും അങ്ങനെ ബ്രണ്ണൻ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് 1961 വന്ന് ചേരുകയും ചെയ്യാം. അന്ന് തന്നെ ഇപ്പം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു കോളേജാണ് ഇന്ന് ബ്രണ്ണൻ കോളേജ് എന്നുള്ളത് നമ്മൾ കേട്ടു. അവിടുത്തെ ചില ടീച്ചേഴ്സ് അവരുടെ പറ്റിയുള്ള ഒരുപാട് അവധാനങ്ങളൊക്കെ കേൾക്കലുണ്ടായിരുന്നു. അങ്ങനെ 1961 ഇവിടെ വന്ന് ചേർന്നു. 1967 വരെ ഞാനിവിടെ പഠിച്ചു. എം എ ഹിസ്റ്ററി ആണ് പഠിച്ചത്. എം എ കഴിഞ്ഞ് 1967 ഇവിടുന്ന് കോളേജ് കൂടിയുണ്ട്. അപ്പോൾ അന്നുള്ള അനുഭവം എന്ന് പറയുമ്പോൾ കോളേജിൽ വരുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു അത്ഭുത ലോകത്തേക്ക് വരുമ്പോലെയാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല. കാരണം വെച്ചാൽ ഇന്ന് കോളേജ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സാർവത്രികമായിട്ട് കോളേജും എല്ലാം വന്നു. അന്നൊരു കോളേജ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ലോകമാണ്. അത് അപൂർവ്വ ഒരു ഗ്രാമം, നമ്മളൊരു ഗ്രാമത്തിലുള്ള ആളാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്നെല്ലാം കോളേജ് പഠിക്കുന്ന ഒന്നിക്ക് ഒരാൾ അല്ലെങ്കിൽ രണ്ടാളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അയാളെ പറ്റി അറിയായിരിക്കും. അയാളെ കാണാത്ത ആൾ പോലും ഇന്നും ഒരാൾ പഠിക്കുന്നുണ്ടെന്നല്ല
അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവമാണ്. അപ്പം അതുകൊണ്ട് കോളേജിൽ വന്ന് ചേർന്നപ്പോൾ തന്നെ ഇതുപോലെ അത്ഭുത ലോകത്തെത്തിയ പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ ടീച്ചേഴ്സ് അധികവും കോട്ടും കയ്യോ കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സും ക്ലാസ്സും അന്നത്തെ അച്ചടക്കവും വലിയ ആ രീതിയിലുള്ള ഇതായിരുന്നു അന്നുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് അന്ന് ഇ രാഘവാര്യർ എന്ന് പറയുന്ന പ്രിൻസിപ്പളാണ് ആദ്യം നമ്മൾ ഉള്ള കൊല്ലം കൊണ്ടത്. ഇന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം പോയി, പിന്നെ പി എസ് വലായുധൻ വന്നു. പി എസ് വല ചരിത്രകാരനൊക്കെ ആയ പി എസ് വലായുധൻ, പിന്നെ സി സി ഡാവിഡ്, അങ്ങനെ കുറേ ആൾക്കാർ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ 67 വരെ ഇവിടെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്നത്തെ നിന്നും വ്യത്യസ്തമായിട്ട് അന്ന് കോളേജ് എന്ന് വെച്ചാൽ കുറേയും കൂടി സീനിയറാണ് കുട്ടികളൊക്കെ തന്നെ. പിന്നെ സംഘടനാ പ്രവർത്തനം ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്നത്തെ പോലെ ഈ കെ എസ് സി എസ് എഫ് ഐ എന്നുള്ള രീതിയല്ല. അന്ന് വേറെയല്ല, കെ എസ് സി ഉണ്ട്, പക്ഷെ കെ എസ് എഫ് എന്ന് പറയുന്ന സംഘടന, പിന്നെ ഓരോ തൽക്കാലത്തെയൊക്കെ ഉണ്ടാക്കുന്ന മുന്നണി ഡൈനാമോസ്, ഡെമോക്രേറ്റ്സ്, പി എസ് ഒ എന്നുള്ള മറ്റുള്ള പ്രോഗ്രസീവ് സ്റ്റുഡൻസ്. 1988 ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ബ്രണ്ണൻ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് 1977-79 വർഷങ്ങളിൽ ഞാനിവിടെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നു. 2 വർഷത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതുപോലെ 1988 മുതൽ 2010 വരെയുള്ള ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ അധ്യാപകനായിട്ടും ജീവിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ബ്രണ്ണൻ കോളേജ് എന്നുള്ളതൊരു സ്ഥാപനം എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ വികാരമായി തലമുറകളിലേക്ക് പടർന്നതാണ് എന്നതാണ്. ബ്രണ്ണൻ കോളേജ് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് ബ്രണ്ണൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ബ്രണ്ണനെ എന്നും നെഞ്ചോടേറ്റിയിട്ടാണ് നടക്കുന്നത്. അതായത് എപ്പോഴും ബ്രണ്ണൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഗ്രഹാതിരത്താണ്, അത് എപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ബ്രണ്ണന്റെ വിദ്യാർത്ഥിയായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ അവർ ബ്രണ്ണനിലെ അധ്യാപകരാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ മാറി നമ്മളോട് ഭയങ്കര ഒരു കാര്യമായിരിക്കും അവർക്ക്. അത് ബ്രണ്ണൻ കോളേജിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും അങ്ങനെയല്ലേ, എല്ലാ വിദ്യാർത്ഥികളും ഒരു ബ്രണ്ണൻ എന്നുള്ളൊരു പേരിന് എന്തോ ഒരു വശ്യത അനുഭവപ്പെടുന്നുണ്ട്. അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ തോന്നുന്നുണ്ട്. ഞാൻ 1971-70 ലക്ചറായി ഇവിടെ ജോയിൻ ചെയ്തത്. പഠിച്ചതെല്ലാം വിമൻസ് കോളേജുകളിൽ, തൃശൂർ സെന്റ് മേരീസ് കോളേജ്, ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലുമായിരുന്നു എന്റെ പഠനം. ഇവിടെയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ചുറ്റുപാടുകൾ ഇന്ന് മുന്നിലുണ്ടായിരുന്നു. ഇവിടുത്തെ ശാന്തസുന്ദരമായ കോളേജ് ക്യാമ്പസ്, പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ബിൽഡിംഗ് സമുച്ചയം, കുട്ടികളുടെ ശാന്തിവനം, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ എല്ലാം എനിക്ക് വളരെ ആകർഷകമായിരുന്നു. ഞാൻ മഞ്ചേശ്വര സ്വദേശിയാണ്. എന്റെ എസ് എസ് സി വരെയുള്ള വിദ്യാഭ്യാസം മഞ്ചേശ്വരത്തിൽ കന്നഡ മീഡിയമിലായിരുന്നു. പിന്നെ കോളേജ് എഡ്യൂക്കേഷൻ പി യു സിയും ബി എ ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ് മഹാരാജാസ് കോളേജ് എറണാകുളമായിരുന്നു. എം എ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് എടുത്തത്. അന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എം എ കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഒക്കെ, കുക്കിലയ ഗോൾഡ് മെഡൽ. ആ തരത്തിൽ കോളേജിന് വേണ്ടി പലതും ചെയ്യാം. ഞാൻ ഇലക്ഷന്റെ വർക്കിൽ, കോളേജ് ഇലക്ഷൻ കമ്മിറ്റി വർക്ക് ഇതിന്റെ, ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാലത്തെ അഡ്മിഷനിൽ, അങ്ങനെയെല്ലാം നമ്മളെല്ലാം ഈ നമ്മളധികം പ്രൊഫസർമാരൊക്കെ ഇതുവരെ നിന്ന് വരുന്നവരായിരിക്കും. അപ്പം അവർക്ക് ഈ പേപ്പർ വർക്കൊക്കെ ചെയ്യാനും ക്ലാസ് എടുക്കാനും സമയം കിട്ടില്ല. അപ്പോൾ മിക്കവാറും ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കും പ്രൊഫസർ വർക്കും വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുകയും, ഒരു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അന്ന് 14 അധ്യാപകന്മാരുണ്ട്, ഇപ്പം അത് 8 പോയി ചുരുങ്ങി. ഫുൾ ഡിഗ്രി എല്ലാം പോയപ്പോൾ അന്ന് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ്. 3000 കുട്ടികൾ പ്രീ ഡിഗ്രി ഉള്ളപ്പോൾ, പിന്നെ പ്രീ ഡിഗ്രി 8 പിന്നെ ഷിഫ്റ്റ് വന്നിട്ട് 8 പിന്നെ ഇങ്ങനെയെല്ലാം വലിയ കുട്ടികളുള്ള 3000 കുട്ടികളുടെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആകെ ഒരു മേള പോലെ ഉണ്ടാവും. അഡ്മിഷൻ സമയമെല്ലാം ആയാൽ പിന്നെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഒരു എന്തോ ഒരു ഉത്സവം പ്രതീതി കോളേജിലുണ്ടാവും. ഇനിയിപ്പം കുറേ കൂട്ടി സീരിയസ് ആയി കുട്ടികൾ, കാരണം പ്രീ ഡിഗ്രി പോയി.
അന്നത്തെ വിദ്യാർത്ഥി സമരങ്ങളും അല്ലെ വിദ്യാർത്ഥികളുടെ ഈ കുറെ റോള് അധികം ഈ ചെറിയ ജൂനിയർ സ്റ്റുഡൻസിന്റെ മുമ്പിൽ കുറേയൊക്കെ ഒരു ഷോമാൻഷിപ്പ് അങ്ങനത്തെ അതുകൊണ്ട് അങ്ങനത്തെ ഇപ്പം കോളേജ് കുറഞ്ഞു കാരണം കുറേയും കൂടി സീനിയർ ആയിട്ടുള്ള കുട്ടികള് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നവരാണ് വരുന്നത് കുറേയും കൂടി പാകമാണ്. അപ്പൊ അന്നത്തെ കോളേജ് ഒരു ഉത്സവച്ഛായയാണ് ഈ തുടക്കം മുതലേ പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് നാല് മാസം. പിന്നെ പരീക്ഷ ഇല്ലാകുമ്പോൾ അതുപോലെ അക്കാഡമിക് കാര്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ പോകുന്ന പരം വരുന്നില്ല ബ്രണ്ണനുള്ളത്. ബ്രണ്ണൻ കോളേജ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് പോയ കുട്ടിയൊക്കെ എവിടെ ഒരു വിലയുണ്ടായിരുന്നുള്ളത് എന്റെ അനുഭവത്തിൽ നിന്നും ഒരു എത്രയോ പേരുടെ അനുഭവത്തിൽ നിന്നും വളരെ വ്യക്തമായൊരു കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനത്തെ അത്രയാണ് അധ്യാപകനായിട്ട് വളരെ നല്ല ഓർമ്മകൾ. എന്തോ സമൂഹത്തോട് എന്തോ നമ്മൾ സേവനം ചെയ്തു എന്നും സാറ്റിസ്ഫൈഡ്. അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ പോരാട്ടങ്ങളും ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം 90s തുടങ്ങിവെച്ച കോള